നമസ്കാരം. കൈരളി ന്യൂസ് ഓൺലൈനിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ വോട്ട് ഫോർ ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം CPIM സംസ്ഥാന സമിതി അംഗവും DYFI അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ MPയുമായ AA റഹീമാണ്. സ്വാഗതം ശ്രീ AA റഹീം. വരും കാലത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നെത്തുന്നത്. അങ്ങ് എങ്ങനെ കാണുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്? വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. നെഹ്റുവിൻ്റെ ഒരു വലിയ കൊട്ടേഷനുണ്ട്, ഹു ലീവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇന്ത്യ ലീവ്സ്. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് മരിക്കുക? അപ്പോൾ ഇന്ത്യ അതിജീവിക്കുമോ എന്നൊരു ചോദ്യമാണ് വളരെ പ്രസക്തം. അത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴങ്ങുന്ന ഏക ചോദ്യം അതാണ്. ഇത് ഇന്ത്യയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, ഏത് പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളതല്ല. സംഘപരിവാർ ഗവൺമെൻറ്റിനെ ഒഴിവാക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ അനിവാര്യ ഘടകമായി മാറും. അത് ഇന്ത്യയുടെ അതിജീവനത്തിൻ്റെ ഘടകമായി മാറും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സവിശേഷത. നമ്മുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം പാടെ തകർക്കുന്ന മോദി സർക്കാരാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ചെറുക്കേണ്ട കോൺഗ്രസ് ആവട്ടെ BJP ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ ഉയരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതെ അതെ അതെ. ഇത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി, ഇലക്ട്രൽ ബോണ്ട് അഴിമതി. ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം, അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വക്കൊക്കെ, കുംഭകോണം പുറത്ത് വന്നിരിക്കുക. ആരാ പുറത്ത് കൊണ്ടുവന്നത്? ഇടതുപക്ഷമാണ്, CPIM ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടത്തിയ നിയമയുദ്ധമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണത്തെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ട് CPIM മാത്രം അങ്ങനെ ശബ്ദിക്കാൻ കഴിഞ്ഞു? അത് CPIM മാത്രമാണ് ഇക്കാര്യത്തിൽ വേറിട്ടൊരു പാർട്ടി. ലെഫ്റ്റ് മാത്രമാണ്, ലെഫ്റ്റ് ഇപ്പോഴും വേറിട്ടൊരു പാർട്ടിയായി, ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കായി ലെഫ്റ്റ് നിൽക്കുക. ഇന്ത്യ ഒരുപാട് മാറി, പ്രത്യേകിച്ചും 1990കൾക്ക് ശേഷമുള്ള നിയോലിബറൽ കാലഘട്ടത്തിൽ അഴിമതി ഒരു ന്യൂട്രലായി മാറി, സർവ്വസാധാരണമായി മാറി, കൂറുമാറ്റം ഇതെല്ലാം വളരെ ന്യൂട്രലായി മാറിക്കഴിഞ്ഞിരിക്കും. ഏതൊരാളെയും പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒന്നായി ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയാണ്. അപ്പോഴും വേറിട്ടൊരു പാർട്ടിയായി ലെഫ്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റിൻ്റെ പ്രസക്തിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിനോട് ചേർത്ത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ, എന്തുകൊണ്ട് ലെഫ്റ്റ് എന്നൊരു ചോദ്യത്തിലേക്ക് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ 2014 മുതൽ ഇതുവരെയുള്ള മോഡി റെജിമിൻ്റെ സമയത്ത് ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന, സർക്കാരിനെ മുട്ടുമുട്ടിച്ച ഒന്നായിരുന്നു തൊഴിലാളികളുടെ പണിമുടക്കുകൾ, അതോടൊപ്പം തന്നെ കർഷക സമരം. ആ കർഷക സമരത്തിൻ്റെ കാരണം ഏതുവാരാണ്, എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? അത് നാസിക്കിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട, രാജസ്ഥാനിൽ ആർത്തൽ അലയടിച്ചുയർന്നു വന്ന കർഷക മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നത് മുഴുവൻ നേതൃനിരയിലുള്ളത് CPIM ആണ്, കർഷക മൂവ്മെൻറ്റാണ്, ലെഫ്റ്റാണ്, കിസാൻ സംഘമാണ്, കിസാൻ സഭയാണ്. അപ്പോൾ ഇന്ത്യൻ കർഷകരെ സംഘടിപ്പിക്കുന്നതിന്, അസമത്വത്തിൻ്റെ ഇരകളായി മാറിയ ഇന്ത്യയിലെ തൊഴിലാളി വിഭാഗത്തെ സംഘടിപ്പിക്കുന്നതിൽ ഒക്കെ ഇന്ത്യൻ ഇടതുപക്ഷം പുലർത്തുന്നത് വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ സൈനിക മേഖലയിലെ Agni 10 രാജ്യത്തെ ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തത് DYFI ആണ്, SFI ആണ്. പലസ്തീൻ, SFI യും DYFI യുമാണ് വലിയ പ്രശ്നമായി അവരുടെ വിദേശകാര്യ നയത്തെ ചൂണ്ടിക്കാണിക്കുന്ന വിധം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ലെഫ്റ്റാണ് അതിൻ്റെ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് ഇല്ലാത്ത ഒരിടത്തും ഇത്തരമൊരു ചർച്ച പോലും നടക്കുന്നില്ല. പാലസ്തീൻ ചർച്ചയായത് എവിടെയാണ്? വിദേശകാര്യ നയം തെറ്റാണ്, ഇന്ത്യയുടെ നിലപാട് തെറ്റാണ്, പാലസ്തീന് ഇരകളാക്കപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കണം നമ്മൾ എന്ന ശബ്ദം മുഴങ്ങിയത് ഇരകൾക്ക് വേണ്ടി ശബ്ദിച്ചത്. ലെഫ്റ്റിൻ്റെ പ്രസക്തികൾ, ഇപ്പം ലെഫ്റ്റിൻ്റെ പ്രസക്തി ഓരോ ദിവസവും വർദ്ധിക്കുന്നു. പാർലമെൻറ്റിനുള്ളിലെ പെർഫോമൻസ് നോക്കൂ. അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ടത് കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ സമീപനങ്ങൾ എന്തായിരുന്നു? രാജ്യസഭയിൽ കിരോടിലാൽ മീണ എന്ന BJP MP രാജ്യസഭ, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP കൊണ്ടുവന്ന ഒരു സ്വകാര്യ ബിൽ, കിരോടിലാൽ മീണ കൊണ്ടുവന്ന ബില്ലിൽ പറഞ്ഞിരുന്നത് ഏകസിവിൽ കോഡ് നടപ്പിലാക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് അവർ നടപ്പിലാക്കി, രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഏകസിവിൽ കോഡ് ഒരു സ്വകാര്യ ബില്ലായി രാജ്യസഭയിൽ കൊണ്ടുവന്ന ദിവസം ഒരൊറ്റ കോൺഗ്രസ്സുകാരല്ലാതെ മുഴുവൻ പേര് മുങ്ങിക്കളഞ്ഞു.
എന്റെ കോൺഗ്രസ് സ്നേഹിതരെ ആരെയും ഇവിടെ കാണുന്നില്ല എന്ന് പരിതപിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ബി ബി അബ്ദുൽ വഹാബ് എം പി ആണ്. സഭയ്ക്കുള്ളിലാണ്, സഭാ രേഖയിൽ ഇപ്പോഴും അതുണ്ട്. എന്നാൽ ലെഫ്റ്റ് അതിനെ എതിർത്തു, കോൺഗ്രസ് ഒളിച്ചോടി. അപ്പോൾ ലെഫ്റ്റ് പ്രസക്തമാണ് എന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ ഇലക്ടറൽ ബോർഡിൻ്റെ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആണ്, ബി ജെ പി ഒരു മോസ്റ്റ് കറപ്റ്റഡ് പാർട്ടിയാണ് എന്ന് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമായത് ഞങ്ങൾ നയിച്ച പോരാട്ടമാണ്. ലെഫ്റ്റ് അഴിമതി വിരുദ്ധമായ ഒരു പ്രിൻസിപ്പിൾ, മൂല്യങ്ങൾ എന്ന് പറയാമല്ലോ, പൊളിറ്റിക്കലെ വാല്യൂസ്, പൊളിറ്റിക്സിലെ വാല്യൂ. ഇപ്പോൾ 90s ശേഷമുള്ള ഈ ലാസ്റ്റ് ഡിക്കേഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ മൂല്യങ്ങളില്ലാതായി മാറിയിട്ടുണ്ടെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിൽ പെടുമല്ലോ, അഴിമതി ആയാലും കൂറുമറ്റായാലും. പക്ഷെ ഇപ്പോഴും ഒരു മൂല്യം, വാല്യൂസ് കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലെ വാല്യൂസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷം ഡൽഹിയിൽ ശക്തിപ്പെടണമെന്ന് സ്വാഭാവികമായി ആഗ്രഹിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭയിലാവട്ടെ ലോക്സഭയിലാവട്ടെ ഇടതുപക്ഷ എം പിമാരുടെ പ്രകടനം ജനങ്ങൾ വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർ ഈ ജനങ്ങൾ നന്നായിട്ട് അവരുടെ പ്രകടനത്തെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിജയം കേരളത്തിൽ നിന്ന് അങ്ങ് ഉറപ്പിക്കുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ലെഫ്റ്റിന് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ദേശീയ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ സെക്കുലർ വോട്ടർമാർ ഇത്തവണ കേരളത്തിൽ നിന്ന് കൂടുതൽ ലെഫ്റ്റ് പാർട്ടിക്കാർ പോകണം എന്ന് ആഗ്രഹിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്കറിയാം ബി ജെ പി എതിർക്കാൻ ശേഷിയുള്ള, എതിർക്കാൻ എന്ന നയമുള്ള വേറെ ഏതെങ്കിലും പാർട്ടികൾ ഉണ്ടെങ്കിൽ ആ പാർട്ടികൾക്ക് മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നും വരാം. പക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ലെഫ്റ്റിന് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നത്. അത് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ അത് കാണുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ലോക അസമത്വ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അങ്ങ് ശ്രദ്ധിച്ച് കാണും. ബ്രിട്ടീഷ് കാലയളവിനെക്കാട്ടും ഏറ്റവും മോശമായിട്ടുള്ള അസമത്വമാണ് മോദി സർക്കാരിന് കീഴിൽ രാജ്യം അനുഭവിക്കുന്നത്. ഈ റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു? ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിനോട് ചേർത്ത് വെച്ചാണ് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിനെ നമ്മൾ വായിക്കുന്നത്. പാർലമെന്റിൽ ദളിതർക്കെതിരായ കടന്നാക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. പാർലമെന്റിൽ തന്നെ രേഖയുടെ പശ്ചാത്തലത്തിലാണ് ഞാനത് പറയുന്നത്. പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ വർധനവ്, ഇതെല്ലാം ഒരുപാട് സ്കെയിലുകൾ എടുത്തു വെച്ചാൽ അസമത്വത്തിൻ്റെ പറുദീസയായി ഇന്ത്യ മാറി, അസമത്വത്തിൻ്റെ താഴ്വരയായി ഇന്ത്യ മാറി. നമ്മൾ എന്താണോ ഭരണഘടന വിഭാവനം ചെയ്തത് ക്രമാനുഗതമായി നമുക്ക് സാമൂഹ്യ തുല്യത ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ശ്രമം. അത് നിർവഹിക്കാൻ കാലാകാലങ്ങളായി ഇന്ത്യ പിടിച്ചിരുന്ന കോൺഗ്രസിനോ ബി ജെ പിക്കോ റൈറ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ചെറിയൊരു നിയന്ത്രണവും ഒരു ഈ കാഴ്ചപ്പാടോടുകൂടിയുള്ള സമീപനവും ഉണ്ടായത് ഒന്നാം യു പി എ ഗവൺമെൻറ് കാലത്ത് മാത്രമാണ്. അത് ഇടതിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ അസമത്വത്തെ താഴിട്ട് കൂട്ടാൻ കഴിയുന്ന വലിയൊരായിരുന്നു. അസമത്വത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു കാര്യം, ദാരിദ്ര്യ ലഘൂകരണം കൂടിയായിരുന്നു എന്നൊരു ലക്ഷ്യം. നോക്കൂ, അതിപ്പോ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെയാ പദ്ധതി വന്നു, കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ ഫണ്ടുകളാകെ വെട്ടിക്കുറച്ചു. ആ ഇപ്പൊ ഫണ്ടുകൾ വെട്ടിക്കുറച്ചു, അതാകെ അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുക. അപ്പൊ അന്ന് ഒന്നാം യു പി ഗവൺമെന്റ് കാലത്ത് ഇപ്പൊ ലെഫ്റ്റ് ആണ് ഇത് ഓൾട്ടർനേറ്റീവ് പറയുന്നത്. ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പൊ നടപ്പിലാക്കുന്ന നയം, ഉദാഹരണം പറഞ്ഞാൽ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ധനവില വർധനവ്. എന്നു മുതലാണ് ഇന്ധനവില വർധനവ് കുതിച്ചു വരാൻ തുടങ്ങി? വില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിച്ചതിന് ശേഷം. വില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിക്കുക എന്നുള്ളത് ന്യൂ ലിബറൽ പോളിസിയുടെ നയമാണ്. ആ നയം ആദ്യമായി നടപ്പിലാക്കിയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നടപ്പിലാക്കി. കോൺഗ്രസ് പെട്രോളിൻ്റെ വില നിയന്ത്രണ അധികാരം കമ്പനികളെ ഏൽപ്പിച്ചു. അതേ പാത പിന്തുടർന്ന് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിൻ്റെ വില നിയന്ത്രണ അധികാരം കൂടി കമ്പനി ഏൽപ്പിച്ചു. ഇതല്ലേ യാഥാർത്ഥ്യം? തുടരുന്നത് ഒരേ നയം തന്നെയാണ്. ഇതേ നയം പിടിച്ചിട്ടാണ് ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവധി കിട്ടിയിട്ടും ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്ന പ്രവാസികളുണ്ട്. വിമാനയാത്രാ കൂലി കൊള്ളയാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദേശത്ത് നിൽക്കുന്ന പ്രവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നില്ല. വന്നാലും വലിയ തുകയാണ് കൊടുക്കേണ്ടി വരുന്നത്. കൊള്ളയാണ് ആ മേഖലയിൽ നടക്കുന്നത്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്, വിമാനത്തെ ആശ്രയിക്കുന്നവർ. കടുംവെട്ടല്ലേ, കൊള്ളയല്ലേ, എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ വിമാന സർവീസിൽ, രാജ്യത്തിൻ്റെ ഇന്ധന വിലയിൽ നിയന്ത്രിക്കുന്നതും
ഒരു ഗവൺമെന്റിന് ഒരു നിയന്ത്രണമില്ല, ഒരു നിയന്ത്രണമില്ല. സിവിൽ നമ്മുടെ സിവിൽ ഏവിയേഷൻ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര എയർ ക്രാഫ്റ്റ് തന്നെ നമ്മൾ വിറ്റുകഴിഞ്ഞു. അതൊരു വശത്ത് വില നിയന്ത്രിക്കുന്നതാണ്, പോട്ടെ, വില സ്വകാര്യ കുത്തകൾ നിർണ്ണയിച്ചോട്ടെ, നിർണയിച്ചോട്ടെ എന്ന് എൻ്റെ അഭിപ്രായമല്ല. അങ്ങനെ നിർണയിക്കുമ്പോൾ അതെന്താണെന്നൊരു മാനദണ്ഡമെങ്കിലും വേണ്ടേ? ഒരു പരിശോധനയല്ല. ഇന്ത്യയിലെ 3 കോർപ്പറേറ്റ് ഹൗസുകൾ തീരുമാനിക്കുന്നതാണ് ഇന്ത്യയിലെ വിമാനക്കുഴി. ടാറ്റ, ഇൻഡിഗോ, അതോടൊപ്പം തന്നെ നമ്മുടെ എയർ ഏഷ്യ സ്പൈസ് ജെറ്റ് വരുന്ന ആ ഒരെണ്ണം കൂടി, ബാക്കിയെല്ലാം ടാറ്റയുടെ കയ്യിലാണ്. പിന്നെ ഒന്ന് ഇൻഡിഗോയുടെ ഇൻഡിപെൻഡൻ്റ് ആണ്, വേറെ ഒരെണ്ണം. സ്വന്തമായിട്ട് എയർലൈൻസ് ഇല്ലാത്തൊരു രാജ്യം എയർലൈൻസ് ഇല്ല. അപ്പോൾ എയർലൈൻസ് അന്ന് മാറിയതോടുകൂടി ഇനി എന്തോ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കറിയാം, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പഴയതിനേക്കാൾ കുറെ കൂടി മുടങ്ങുന്ന സർവീസായി മാറി. ഞങ്ങളുടെ ചോദ്യം ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ലാസ്റ്റിൽ നടത്തുമ്പോൾ ആ നയപ്രഖ്യാപനത്തിൽ വലിയ കയ്യടിയോടെ സഭയിൽ അവതരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിലും പറയുന്നതാണ് ഇന്ത്യയിലെ എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു. എന്നിട്ട് പറയുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ എയർ കമ്പനികൾ എത്രയോ വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു. പാവപ്പെട്ടവൻ്റെ ആവശ്യം എന്താണ്? അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വിമാനക്കൂലി എത്രയാണ്? വിമാന നിരക്ക് എത്രയാണ്? നിയന്ത്രണമില്ലെന്നേ ഗവൺമെൻറ്റിന്. പെട്രോളിന് നിയന്ത്രണമില്ല, ഡീസലിന് നിയന്ത്രണമില്ല. പാചകവാതകം 2014 2024 ഇടയിൽ എത്ര കൊണ്ടാണ് വർദ്ധിച്ചത്? ഇലക്ഷൻ അടുത്ത് 100 രൂപ കുറച്ചു. 100 രൂപ കുറച്ചു, എത്ര തവണ വർദ്ധിച്ചു? അപ്പൊ ലിവിങ് എക്സ്പെൻഡിച്ചർ കുതിച്ചുയരുന്നു, ജീവിത ചിലവ് കുതിച്ചുയരുന്നു. ആരോഗ്യകാര്യത്തിൽ മരുന്നിന്റെ വിലയിൽ ആർക്കാണ് നിയന്ത്രണം? ആർക്കെങ്കിലും നിയന്ത്രണമുണ്ടോ? മരുന്നിന്റെ വിലയിൽ ഒരു നിയന്ത്രണമില്ല. അപ്പൊ ഇന്ധനം, മരുന്ന്, വിമാനയാത്രാ കൂലി, ഗവൺമെന്റിന് യാതൊരു അധികാരങ്ങളുമില്ല. ഈ നയം ആരുടേതാണ്? ഇത് നിയോലിബറൽ പോളിസിയാണ്. ആ നയത്തിനെതിരായ ബദലാണ് ഞങ്ങളിവിടെ സ്വീകരിക്കുന്നത്. വിഡ്രോവൽ ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് ഈ നിയോലിബറൽ പോളിസിയുടെ ബേസിക് പ്രിൻസിപ്പൾ. എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും സ്റ്റേറ്റ് പിന്മാറുന്നു. സ്റ്റേറ്റിൻ്റെ ഒരു നിയന്ത്രണവുമില്ല, സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. സ്റ്റേറ്റിൻ്റെ പൊതുകാര്യങ്ങളിലെ ഫണ്ടിങ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്നു. അതിൻ്റെ ബദൽ ഞങ്ങൾ കേരളത്തിൽ കാണിക്കുകയാണ്. നമുക്കറിയാം, കൈക്കൂലിക്ക് നിയമപരിവേഷം നൽകിയ ഒരു നിയമമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. അതിനാണ് സുപ്രീംകോടതി ഇടപെട്ടിട്ട് വലിയ തിരിച്ചടി നൽകിയത്. അതിൽ മോദി സർക്കാർ ആകെ കുലുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവിടെ CAA നടപ്പിലാക്കിയത്, പിന്നാലെ കെജ്രിവാളിൻ്റെ അറസ്റ്റ്. അതിനെങ്ങനെ കാണുന്നു? പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ള ടാക്ടിക്സാണ്. ഇതെല്ലാം അമിതാധികാര പ്രവണതയിൽ നിന്നുണ്ടാകുന്ന മോദിയിൽ RSS നീക്കങ്ങളിൽ കൃത്യമായൊരു ഏകാധിപതിയുടെ ലക്ഷണങ്ങൾ കാണും, ഏകാധിപത്യ വാഴ്ചയുടെ ലക്ഷണങ്ങൾ. അതാണിതല്ല, തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ, ഒരു മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താകത്ത ഒരാൾ, അതിന് കാരണമായി പറയുന്ന ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴിയാണ്. ആരാണ് ആ മാപ്പ് സാക്ഷി? അദ്ദേഹം ഇതിൽ പ്രതിയായിരുന്നു, പിന്നീട് മാപ്പ് സാക്ഷിയായി മാറുന്നു. എങ്ങനെ മാപ്പ് സാക്ഷിയാകുന്നു? അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിന് പൈസ കൊടുക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലി കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് കുഴപ്പവും കാണിക്കാം, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പോകണമെന്ന് അവർ എന്താണ് കൊടുക്കുന്ന സന്ദേശം? രാജ്യത്തിന്റെ പരമാധികാരം തകരല്ലേ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വന്നാൽ, അരവിന്ദ് കെജ്രിവാളിന് 2 വഴികളുണ്ടായിരുന്നു. ഒന്ന്, NDAക്കൊപ്പം ചേരാം, ഇല്ലെങ്കിൽ YSRCP എല്ലാം ചേരുന്നത് പോലെ NDAയിൽ ചേരാതെ NDAയുടെ പുറത്ത് നിന്ന് അവരെ പിന്തുണയ്ക്കാം. അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താ? ജയിലിലേക്ക് പോവാം. ഷിബു സോറന്റെ മുമ്പിൽ 2 വഴികളാണ്, എതിർക്കാം. ഹേമന്ത് സോറന്റെ ഈ വഴിയാണുള്ളത്, 2 വഴിയാണ്. അപ്പോൾ ഹേമന്ത് സോറന്റെ കാര്യത്തിലായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം കഴിഞ്ഞ് YSRCPയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യത്തിലായാലും എന്താണ് ഇവരെടുക്കുന്ന സമീപനം? അജിത് പവാറിനോടുത്തുന്ന സമീപനം എന്താണ്? ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കി മാത്രമല്ല, അഴിമതിക്കാരെ വിശുദ്ധരാക്കി മുഖ്യമന്ത്രിയാക്കുന്ന പരിപാടിയും അവർക്കുണ്ട്. ഹിമന്ത ബിശ്വാസ് ശർമ്മ ഒരു വശത്ത് അഴിമതിയുടെ പേര് പറഞ്ഞ് തങ്ങളെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു, മറുവശത്ത് തങ്ങളോടൊപ്പം ചേരുന്നവരെ, അഴിമതിക്കാരെ വിശുദ്ധരാക്കി മുഖ്യമന്ത്രിയായി വാഴിക്കുന്നു. ഇത് രണ്ട് പ്രവണതയാണ് ഇവിടെയുള്ളത്, ഇത് രണ്ടും ജനാധിപത്യ വിരുദ്ധമാണ്.
അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ ജോൺ പിട്ടാസ് എം പിയും ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തെ ഒരു ചക്രവർത്തിയെ പോലെയാണ് മോദി മാറുന്നത്. അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശക്തമായ ശ്രമം നടക്കുന്നു. രാജ്യസഭയാവട്ടെ ലോക്സഭയാവട്ടെ ഇവിടേക്കൊക്കെ മോദി വരുമ്പോൾ ഒരു ചക്രവർത്തി വരുന്നത് വരുന്ന മട്ടിലാണ് ഈ ബി ജെ പിക്കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾ പോലും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ രാജ്യമാണ്. നമുക്ക് നമ്മൾ ഓർക്കണം ലോക്സഭയിൽ പാർലമെന്റിൽ ചെങ്കോൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഈ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കൗതുകത്തോടെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നെ വേറൊരു പ്രതിപക്ഷ എം പി ആണ് എന്നെ അത് കാണിച്ചു തന്നത്. അപ്പോൾ ആ രസകരമായ വീഡിയോ ആയിരുന്നു. അതായത് ഈ മോദി പാർലമെന്റിലേക്ക് വരുമ്പോൾ ഉള്ള വിളിയുണ്ടല്ലോ, അതും പണ്ട് ഹിറ്റ്ലറുടെ ഒരു വീഡിയോ ആണ്. ഹിറ്റ്ലർ വരുമ്പോഴുള്ള ആരവവും സെയിമാണ്. ഭാഷ മാത്രം വ്യത്യാസം, ഋതം ഒന്നാണ്. അതൊരു ഏകാധിപതിയുടെ ഋതമാണ്. അദ്ദേഹം ഇതുപോലെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായില്ല. ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ശക്തമായി വിയോജിക്കുമ്പോൾ തന്നെ അതിലുപരിയായി വിയോജിക്കേണ്ടത് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തോടാണ്. ആർ എസ് എസിന് മോദിക്ക് പകരം വേറൊരാളെ എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. പക്ഷെ ആർ എസ് എസിന്റെ ഐഡിയോളജി ഇവിടെ തന്നെ നിൽക്കാണ്. മോദി നടപ്പിലാക്കുന്നത് ആർ എസ് എസിന്റെ ഐഡിയോളജിയാണ്. ആർ എസ് എസിന്റെ ഐഡിയോളജി നടപ്പിലാക്കുന്ന വേറൊരാൾ നാളെ വന്നേക്കാം. അതുകൊണ്ട് വ്യക്തി എന്നതിനപ്പുറത്ത് ഏകാധിപത്യ സ്വഭാവത്തെ കരഘോഷത്തോടെ സ്വീകരിക്കുന്ന ആർ എസ് എസിന്റെ ഐഡിയോളജിയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. വ്യക്തികളല്ല, ഐഡിയോളജിയാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ അതാണ് നേരത്തെ ചോദിച്ചല്ലോ ലെഫ്റ്റിന്റെ പ്രസക്തി എന്താണ്. ആർ എസ് എസിന്റെ ഐഡിയോളജിയാണ് ഇന്ത്യക്ക് ഇന്ന് അപകടം ഇന്ത്യത്തിൽ. ആ ഐഡിയോളജിയുടെ പ്രയോക്താവാണ്, അത് നടപ്പിലാക്കുന്ന ഒരാൾ മാത്രമാണ്, എക്സിക്യൂട്ടർ മാത്രമാണ് മോദി. അമിത്ഷാ, അമിത്ഷായുടെയും മോദിയുടെയും ഐഡിയോളജി അല്ല അവർ നടപ്പിലാക്കുന്നത്. ഐഡിയോളജി അല്ല, സംഘപരിവാറിന്റെ ഐഡിയോളജിയാണ്. സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങളാണ്, അതിലേക്ക് തുഴയുന്ന ആളുകളാണ് ഈ രണ്ടു പേർ. അപ്പോൾ ഒരു ഐഡിയോളജി പ്രശ്നത്തെ, ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ദുരന്തത്തെ, ഡിസാസ്റ്ററിനെ വേറൊരു ഐഡിയോളജി കൊണ്ട് നേരിടാൻ പറ്റും. കോൺഗ്രസിനൊരു ഐഡിയോളജി ഇല്ല. കോൺഗ്രസിന് ആർ എസ് എസിനോട് പകരം വെക്കാൻ കഴിയുന്ന ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പ് ഇല്ല. അത് അവർ തന്നെ പറയില്ല, ഞങ്ങളൊരു ഐഡിയോളജിക്കൽ പാർട്ടിയാണെന്ന് പറയുന്നത്. അവർ ആൾക്കൂട്ട പാർട്ടിയാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മാത്രമേ ബദലായ ഒരു ഐഡിയോളജി ഉണ്ട്. അത് അറിയാവുന്ന ആർ എസ് എസ് ആണ് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിട്ടും ഞങ്ങളെ വേട്ടയാടുന്നത്, ഞങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർ ത്രിപുര പിടിച്ചിടക്കി എന്തിനാ? ഒരു കുഞ്ഞു സംസ്ഥാനത്ത്. ഇന്ത്യയിലെ മറ്റേതെല്ലാം സ്റ്റേറ്റുകളുണ്ട്, ത്രിപുര പിടിച്ചെടുക്കാൻ കാണിച്ചൊരു വ്യഗ്രതയും ടാർഗറ്റും എന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ? എന്തുകൊണ്ടാണ് ഒരു വിബ്ജിയർ കൊളീഷൻ മഴവിൽ സഖ്യമുണ്ടാക്കി ആർ എസ് എസ് കൂടിയതിൻ്റെ ഭാഗമായി പശ്ചിമബംഗാളിനെ തകർത്തത്? അന്ന് കോൺഗ്രസും പശ്ചിമബംഗാളിലെ ആർ എസ് എസും എല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ, തൃണമൂലും എല്ലാവരും തീവ്ര ഇടതുപക്ഷവും ഒക്കെ ചേർന്നിട്ടായിരുന്നല്ലോ വിബ്ജിയർ കൊളീഷൻ ഉണ്ടാക്കിയത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ ആർ എസ് എസിനെ അതിനെ നയിച്ചൊരു കാര്യം? ഞങ്ങളെ എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം കാണിക്കുന്നവർ ബംഗാളിൽ സി പി എമ്മിനെ ഉന്മൂലനം ചെയ്യാൻ, ലെഫ്റ്റിനെ ഉന്മൂലനം ചെയ്യാൻ അതേ കോൺഗ്രസുമായി എന്തിനു കൈകൊടുത്തു? ആർ എസ് എസ് എന്ന ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക്, സംഘടനയ്ക്ക് നന്നായി അറിയാം അവർക്ക് എന്തെങ്കിലും അവരെ ബീറ്റ് ചെയ്യാൻ കഴിയുക മറ്റൊരു ഐഡിയോളജിക്ക് പറ്റും. ആ ഐഡിയോളജി ഇന്ന് ഇന്ത്യയിൽ പേറുന്ന ഒരേ ഒരു ചേരിയുള്ളത് ലെഫ്റ്റാണ്. അതുകൊണ്ടാണ് അവർ ലെഫ്റ്റിനെ ആക്രമിക്കുന്നത്, ലെഫ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ. അവർ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനം വിളിച്ചു. അവർ പറയുന്നു അവരുടെ ഫണ്ടെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല, നേതാക്കൾക്ക് പ്ലെയിനിലോ ട്രെയിനിലോ സഞ്ചരിക്കാനുള്ള തുക പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനത്തെ പ്രതിപക്ഷ പാർട്ടികളെ വല്ലാതെ തകർക്കാനുള്ള ശ്രമം സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏകാധിപത്യ ഭരണം നടത്താനാണ് മോദി സർക്കാർ ബി ജെ പി ശ്രമിക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും കോൺഗ്രസ് ഉയർത്തിയ ആ പ്രശ്നങ്ങൾ വളരെ വാലിഡാണ്. അവരോട് കാണിക്കുന്നത് അക്കാര്യത്തിൽ അനീതിയാണ്, അത് യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതി കോൺഗ്രസ് നേരിടുന്ന അനീതി അനീതിയല്ലാതായി മാറില്ല.
അത് നാളെ ആർക്കെതിരെയും വരാം. ഇപ്പൊ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടു. ആദ്യമായി തെരുവിലിറങ്ങിയത് DYFI ആയിരുന്നു. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം അറസ്റ്റ് ഭരിക്കപ്പെട്ടവരുടെ ഒരാളാണ് ഞാൻ. അന്ന് മുങ്ങിയവരുണ്ട്, അത് കോൺഗ്രസ് എംപിമാരായിരുന്നു. പിറ്റേ ദിവസം മനോരമ എഴുതി. സോണിയാഗാന്ധി ചോദിക്കുന്നുണ്ട് അവരോട്, സോണിയാഗാന്ധി അവരോട് ചോദിക്കുന്നുണ്ട് ഇത് നാളെ അറസ്റ്റ് ഉണ്ടായേക്കാം, അറസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകുമല്ലോ. അപ്പൊ ആരും ഉണ്ടാതിരുന്നപ്പോൾ പറഞ്ഞു ഇന്ന് രാഹുൽ എങ്കിൽ അത് നാളെ നിങ്ങളുടെ ഒരാളായിരിക്കും എന്ന് കടുപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് മുങ്ങി സോണി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും നിന്നത്. പക്ഷെ എന്നിട്ട് മുങ്ങി MPമാരുണ്ട്. പാറ്റിങ്ങിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ MP അന്ന് അങ്ങനെ മുങ്ങിയ ആളാണ്. എറണാകുളത്തെ MP അന്ന് അങ്ങനെ മുങ്ങിയ ആളാണ്. ഇടുക്കിയിലെ MP അന്ന് അങ്ങനെ മുങ്ങിയ ആളാണ്. അപ്പൊ എങ്ങനെ മുങ്ങി? മാധ്യമങ്ങളടക്കം അങ്ങയുടെ പേര് ഉൾപ്പെടെ പ്രശംസിക്കുന്ന ഒരു ഘട്ടം വന്നു. മനോരമ എഴുതി, മാധ്യമങ്ങൾ പറയും മനോരമ തന്നെ എഴുതി ഈ വാർത്ത. മനോരമയാണ് സോണിയാഗാന്ധി ഇങ്ങനെ പറഞ്ഞ കാര്യം പുറംലോകത്തെ അറിയിക്കുന്നത്. അതെ അതെ, വായിച്ചു. ഒരു മനോരമ താഴോട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ പലരും യുദ്ധഭൂമിയിൽ എത്തിയപ്പോൾ പിന്തിരിഞ്ഞോടിയതാണ്. അപ്പോഴും AM ആരിഫും AR റീമും വി ശിവദാസനും പി സന്തോഷ് കുമാറും എല്ലാം അറസ്റ്റ് വരിച്ചു എന്ന് മനോരമ ഞങ്ങളെ പ്രശംസിക്കും. അപ്പൊ അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിനുള്ള പ്രശംസയാണ്. ഞങ്ങളോട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ നിലപാടാണ്. എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഞങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വലിയ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി പോലീസ് ഞങ്ങളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിലിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട വാർത്ത വരുന്നത്. ആ ദിവസം സോണിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മുങ്ങിയവരാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MPമാർ. കേരളത്തിന്റെ തെരുവിൽ രാഹുൽ അയോഗ്യനാക്കപ്പെട്ടതിനെതിരെ ഇത് അനീതിയാണ് എന്ന് ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു പറയാൻ കേരളത്തിൽ ആദ്യം തെരുവിലേക്ക് ഇറങ്ങിയത് DYFI ആയിരുന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലെല്ലാം വളരെ കൃത്യമായ നിലപാടുണ്ട്. സ്വേച്ഛാധിപത്യപരമായ നീക്കം അത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായാലും അത് ഹേമന്ത് സോറിനെതിരെ ഉണ്ടായാലും സ്റ്റാലിനെതിരെ ഉണ്ടായാലും അത് കോൺഗ്രസിനെതിരെ ഉണ്ടായാലും അത് സ്വേച്ഛാപ്രവണതയാണ്, ജനാധിപത്യ വിരുദ്ധതയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക പാർട്ടി അത് CPM ആണ്, LDF ആണ്, ലെഫ്റ്റാണ്. വേറൊരു അടുത്തും പറ്റില്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട പാർട്ടിയാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്. ഈ നിമിഷം കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ്. മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലുടനീളം മനീഷ് സിസോദിയ അഴികൾക്കുള്ളിൽ നിൽക്കുന്ന പടവും വെച്ചിട്ട് അഴിമതിക്കാരൻ ഉള്ളിലായി എന്ന് സന്തോഷം പ്രകടിപ്പിച്ച് പോസ്റ്റർ ഒട്ടിച്ചത് കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയാണ്. അത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് ഒരു ഭരണകൂടം നടത്തുന്ന ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യപരമായ ഇടപെടലുകളെ അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ VD സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്തുകൊണ്ട് പിണറായിയെ പിടിക്കുന്നില്ല എന്നാണ്. നോക്കൂ എത്ര സങ്കുചിതമായ രാഷ്ട്രീയ. അപ്പോ വരൂ ഇതിലെ ED വരൂ ഇതിലേ വരൂ വന്നാട്ടെ എന്ന് പറഞ്ഞ് വിളിക്കാം. ഇതുപോലെ വിളിച്ചതാണേ അരവിന്ദ് കെജ്രിവാളിനെ. വരൂ സിസോദിയ മാത്രം പിടിച്ചാൽ പോരാ, അരവിന്ദ് കെജ്രിവാളിനെ എത്തണം. ഇവർ അഴിമതിക്കാരാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടുകേൾവിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലാണ് ഈ വേട്ട. നമുക്കറിയാം 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് ED കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ എടുത്തതും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിൽ നിൽക്കെ വല്ലാതെ ഭയപ്പെടുന്നു മോദി സർക്കാർ BJP എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അല്ല, അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. 10 വർഷം പിന്നിടുന്ന ഒരു ഗവൺമെന്റിന് എണ്ണിപ്പറയാൻ നേട്ടങ്ങളൊന്നുമില്ല. ഉള്ളതാകെ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് താങ്കൾ പറഞ്ഞ അസമത്വമാണ്, ഉയർന്ന ദാരിദ്ര്യമാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്യൂവൽ പ്രൈസ് ഹൈക്കാണ്, ജീവിത ചിലവ് ഇത്രയും ഉയർന്നൊരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. 2014 2024 ഇടയിലെ 10 വർഷത്തിനിടയിൽ ആകെ പറയാവുന്ന ജനത്തിൻ്റെ മുമ്പിലുള്ള ഏക പ്രശ്നം എന്ന് പറയുക, ഏക നേട്ടം എന്ന് പറയാവുന്ന സോക്കോൾഡ് നേട്ടം എന്താണ്? നോട്ട് നിരോധനമാണ്. അപ്പം ഇതാണ് പ്രശ്നം. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? രാജ്യസുരക്ഷയെ കുറിച്ചാണോ? അതായിരുന്നല്ലോ ഇവരുടെ എല്ലാ കാലത്തെയും ഒരു ട്രംപ് കാർഡ്. പാർലമെന്റിനകത്ത് സുരക്ഷയില്ല, പാർലമെന്റ് പോലും സുരക്ഷാ വീഴ്ചയുണ്ടായി. അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചകൾ എത്ര എണ്ണമാണ് ഉണ്ടായത്? പുൽവാമയെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് കുംഭമോട് പോലെ തന്നെ പുൽവാമയെ സംബന്ധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സത്യപാൽ മാലിക്, അവിടുത്തെ മുൻ ലെഫ്റ്റനന്റ് ഗവർണർ, പുറത്തുവിട്ടില്ലേ? ഇതൊക്കെ ജനം കാണുന്നില്ലേ? കർഷകർ അസംതൃപ്തരല്ലേ? തെരുവിലല്ലേ?
സൈനിക മേഖല പോലും കരാർവൽക്കരിക്കുന്നു അഗ്നിപഥത്തിലൂടെ. യൂത്ത് തെരുവിലല്ലേ, കായിക താരങ്ങൾ തെരുവിലല്ലേ, ദളിതർ ആക്രമിക്കപ്പെടുന്നു. ഇത് മതന്യൂനപക്ഷങ്ങൾ ആകെ അസംതൃപ്തരാണ്. മതന്യൂനപക്ഷങ്ങൾ വംശഹത്യയ്ക്ക് അല്ലെങ്കിൽ എത്നിക് ക്ലെൻസിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹരിയാനയിലെ നൂഹിൽ സംഭവിച്ചത് എന്താണ്? മണിപ്പൂർ വംശഹത്യയുടെ പ്രവണതകളല്ലേ, വംശീയ ഉന്മൂലനത്തിൻ്റെ സൂചനകൾ ഉണ്ടാകുന്നു. ഇതൊന്നും ഇന്ത്യയിലെ ജനത, അപ്പോൾ അതിന് പകരമായിട്ടാണ് അവർ മന്ദിർ വീണ്ടും കൊണ്ടുവരുന്നത്. രാം ഇതിനൊക്കെതിരെയുള്ളൊരു ഒറ്റമൂലിയായി രാമമന്ദിരത്തെ ദുരുപയോഗം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയല്ലല്ലോ. ഇന്ത്യയുടെ മനസ്സിൽ മുഴങ്ങുന്ന രാമമന്ദിരം അത് ഹേറാമാണ്. അത് ഗാന്ധി മരണത്തിലുള്ള റാമാണ്. അതേ റാമാണ് ഈശ്വര അല്ലാത്ത ഹേറാമെന്ന് അതേ നാവുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഹേ റാം എന്ന് വിളിച്ച് ഗാന്ധി പിടഞ്ഞു വീണത് സർവമത പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ചായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ഹൃദയത്തിലുള്ള രാമൻ ഗാന്ധിയുടെ രാമനാണ്, ഹേ റാമാണ്. അപ്പൊ അതിന് പകരമായി ഇവർ വർഗീയത, വംശീയത, വിദ്വേഷം, അമിതാധികാര പ്രവണതകൾ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, നിശബ്ദരാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഒരു ഏകാധിപതിയുടെ ലക്ഷണമാണ്. പരാജയഭീതിയുടെ നിഴലിൽ നിൽക്കുന്ന ഏകാധിപതികളുടെ ശീലമാണ് ഇതെല്ലാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM, അതിൻ്റെ അട്ടിമറയെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. BJP ഇതിൽ കൃത്രിമത്വം കാണിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു ശ്രമം. ഈ കമ്പനികളിൽ തന്നെ BJP പ്രതിനിധികളെ നിയോഗിക്കുന്ന കാഴ്ചകൾ പോലും നമ്മൾ കണ്ടു. വലിയ ആശങ്കപ്പെടുത്തുന്നതല്ലേ ഈ ഒരു സമീപനം? ആണ്. ഈ ഇലക്ഷന്റെ സുതാര്യതയെ നിലനിർത്താനുള്ള പരമാധികാരം, അതിൻ്റെ അവകാശമുള്ളത്, ബാധ്യതയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആശങ്കകൾ ദൂരീകരിക്കാൻ തയ്യാറാവാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഫെയർ ഇലക്ഷനാണ് നടക്കുന്നത് എന്ന് എല്ലാ ജനങ്ങളെയും ബോധവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാം. വളരെയധികം നന്ദി.